കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ മുക്കൺ ടൗണിൽ പുല്ലു വളർത്തി സൗന്ദര്യവൽക്കരിച്ച മീഡിയൻ കുത്തിപ്പൊളിച്ചതിന് തൊട്ടുപുറകെ മനോഹരമായി പാകിയ ഇന്റർലോക്ക് കട്ടകൾ പൊളിച്ചുമാറ്റി പ്രവൃത്തി. മുൻധാരണയില്ലാതെയുള്ള ഈ അശാസ്ത്രീയ പ്രവൃത്തികൾക്കെതിരെ ആക്ഷേപവും ശക്തമായിട്ടുണ്ട്. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ മുക്കൺ ടൗണിൽ പുല്ലു വളർത്തി സൗന്ദര്യവൽക്കരിച്ച മീഡിയൻ കുത്തിപ്പൊളിച്ചതിന് തൊട്ടുപിറകെയാണ് മനോഹരമായി പാകിയ ഇന്റർലോക്ക് കട്ടകൾ പൊളിച്ചുമാറ്റി ഇപ്പോൾ പ്രവൃത്തി നടത്തുന്നത്. മുൻധാരണയില്ലാതെ അശാസ്ത്രീയമായ പ്രവൃത്തികൾ നടത്തുന്നത് മൂലമാണ് ഈ പ്രശ്നമെന്ന ആക്ഷേപവും ഇതോടെ ശക്തമായിട്ടുണ്ട്. 7.5 കോടി രൂപ ചെലവഴിച്ചുള്ളതാണ് സർക്കാരിൻ്റെ ഈ സൗന്ദര്യവൽക്കരണ പദ്ധതി. പദ്ധതിയുടെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കി സംസ്ഥാന പാതയിൽ അഭിലാഷ് ജംഗ്ഷൻ മുതൽ അരീക്കോട് പാലത്തിന് സമീപം വരെ സ്ഥാപിച്ച പുല്ലുപതിച്ച മീഡിയൻ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പൊളിച്ചുമാറ്റിയുള്ള പ്രവൃത്തി ദിവസങ്ങൾക്ക് മുൻപ് ലിൻഡോ ജോസഫ് MLA നേതൃത്വത്തിൽ തടഞ്ഞിരുന്നു. മീഡിയൻ കുത്തിപ്പൊളിച്ച ഭാഗത്തെ മണ്ണും മറ്റും അന്ന് നട്ടുപിടിപ്പിച്ച പുല്ലിലേക്കായിരുന്നു മാറ്റിയിരുന്നത്. സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനാണ് ഇപ്പോൾ മുക്കം കോഴിക്കോട് റോഡിൽ അഭിലാഷ് ജംഗ്ഷൻ ഭാഗത്ത് ഇന്റർലോക്ക് കട്ടകൾ പൊളിച്ചുമാറ്റിയുള്ള പ്രവൃത്തി നടത്തുന്നത്. ഈ കട്ടകളായിട്ട് അടുത്ത കാലത്താണ് പാകിയിട്ടുള്ളത്. ലൈറ്റുകൾ സ്ഥാപിക്കുന്നതും പദ്ധതിയിൽ ആദ്യമേ തന്നെ ഉൾപ്പെട്ടതാണ്. എന്നാൽ മീഡിയനുകളും ഇന്റർലോക്ക് കട്ടകളും സ്ഥാപിക്കുന്നതിന് മുൻപ് ഇതിനുള്ള കേബിളുകൾ ഇട്ടിരുന്നെങ്കിൽ ഇന്നത്തെ ഈ അവസ്ഥ ഉണ്ടാവുമായിരുന്നില്ലെന്നാണ് പൊതുജന അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, മുക്കം.